അടിമാലി മച്ചിപ്രാവിൽ പണികഴിപ്പിച്ചിട്ടുള്ള ലൈഫ് പാർപ്പിട സമുച്ചയത്തിലെ കുടുംബങ്ങളുടെ ജീവിതം ദുരിതപൂർണം. മലിനജല സംസ്കരണം വേണ്ട വിധം നടത്താത്തതിനാൽ അസഹനീയ ദുർഗന്ധമുയർന്നതായി കുടുംബങ്ങൾ പരാതി ഉന്നയിക്കുന്നു. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആക്ഷേപം. ബഹുനില കെട്ടിടത്തിലെ ലിഫ്റ്റുകൾ പ്രവർത്തിക്കാത്തതും ആളുകളെ വലയ്ക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അടിമാലി മച്ചിപ്ലാവിൽ പാർപ്പിട സമുച്ചയമൊരുക്കി വർഷങ്ങൾക്ക് മുമ്പ് കുടുംബങ്ങൾക്ക് പുനരധിവാസം സാധ്യമാക്കിയത്. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടതോടെ ഇപ്പോൾ പാർപ്പിട സമുച്ചയത്തിലെ കുടുംബങ്ങൾ വിവിധ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുകയാണ്. പാർപ്പിട സമുച്ചയത്തിലെ കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അനുഭവപ്പെടുന്ന അസഹനീയ ദുർഗന്ധമാണ് കുടുംബങ്ങളെ വലയ്ക്കുന്ന പ്രധാന പ്രശ്നം. മലിനജല സംസ്കരണം വേണ്ടവിധം നടക്കാത്തതാണ് പ്രതിസന്ധി ഉയർത്തുന്നത്. കോമ്പൗണ്ടിനുള്ളിൽ പലയിടത്തും മലിനജലം പൊട്ടിയൊഴുകുകയാണ്. അസഹനീയമായ ദുർഗന്ധം തങ്ങളെ വല്ലാതെ വലയ്ക്കുകയാണെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. അപ്പൊ ഇതിനകത്തുനിന്ന് ഒരു ലൈമാൻ വന്നാലും ഇതിനകത്ത് കയറാൻ മേലാത്ത ഒരു അവസ്ഥയിലേക്ക് അതങ്ങനെ ഒരു പൈപ്പ് പൊട്ടി ഇതിനകത്തേക്കാണ് വീഴുന്നത്. അത് മുകളിൽ കൂടെ പോകുന്ന പൈപ്പല്ല, ഒരിക്കലും താഴെ കൂടെ പോയേക്കുന്ന പൈപ്പാണ് പൊട്ടി. ഒരു വലിയ ദ്വാരം ഉണ്ടായിട്ട് അതിനകത്തൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിനകത്ത് കയറാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഒരാൾക്ക് കറണ്ട് പോയാലും നോക്കാൻ പോലും, മീറ്റർ നോക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് എത്രയും പെട്ടെന്ന് അധികാരികൾ തീരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ കെ സി ബിക്കാർ ഒന്ന് റീഡിംഗ് എടുക്കാൻ പറ്റുന്നവർക്ക് പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ആക്ഷേപം. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഭാഗമായുള്ള പൈപ്പുകൾ പലതും തുരുമ്പെടുത്ത് നശിച്ചു കഴിഞ്ഞു. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ബഹുനില കെട്ടിടത്തിലെ മുറിക്കുള്ളിൽ പോലും മലിനജലം കെട്ടിക്കിടക്കുകയാണ്. ഇത് പൊട്ടിയൊരിച്ച് ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വരെ ശ്വാസം മുട്ടും, ഇല്ലാത്ത അസുഖങ്ങളും ഒന്നുമില്ല. വലിയവർക്കും എല്ലാവർക്കും അതെ. ഇതിൻ്റെ തുടർനടപടികൾ ഇതിൻ്റെ ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞു, ഇതുവരെ ഒരു ഇതും ഉണ്ടായിട്ടില്ല. എല്ലാ പ്രാവശ്യവും ഇവിടെ ഒരു കമ്മിറ്റി കൂടും, നേതാക്കന്മാർ വരും, നാളെ കഴിഞ്ഞ് ശരിയാക്കാമെന്നും പറഞ്ഞു കൂടും. 5 മോട്ടർ 6 മോട്ടർ ഓപ്പണാക്കിയെന്ന് പറഞ്ഞു, ഒരു സാധനം ഇതുവരെ വന്നിട്ടില്ല. ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ, ഇവിടെ വെള്ളം കുടിക്കാൻ, വെള്ളം കുടിവെള്ളം ഇന്നോ നാളെയോ പറ്റും, അതിനുള്ള ഒരു തീരുമാനം ഇവിടെ ഇല്ല. ബഹുനില കെട്ടിടത്തിലെ ലിഫ്റ്റുകൾ പ്രവർത്തിക്കാത്തതും ആളുകളെ വലയ്ക്കുന്നുണ്ട്. ഗ്യാസ് സിലിണ്ടർ അടക്കം ചുമന്ന് മുകളിൽ കയറ്റണം. പ്രായമായവരും രോഗികളുമൊക്കെ ഇക്കാര്യത്തിൽ പ്രയാസം അനുഭവിക്കുന്നു. ലിഫ്റ്റ് 3 ലിഫ്റ്റ് ഇവിടെയുണ്ട്, പക്ഷെ ഒരൊറ്റ ലിഫ്റ്റ് പോലും ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. 2-3 പ്രാവശ്യം ഓരോരുത്തർ വന്ന് നന്നാക്കി അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ കൊടുക്കാത്ത പരാതികളില്ല. ഈ ഇത്രയും നിവാസികൾ പല സ്ഥലത്ത് ഞങ്ങൾ പരാതി കൊടുത്തു, പക്ഷേ പരാതിയെല്ലാം ഈ ചവറ്റുകോട്ടയിൽ പോകാന്നല്ലാണ്ട് നമുക്ക് ഇതിനൊന്നും ഒരു പരിഹാരമൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല. ഖരമാലിന്യ സംസ്കരണത്തിനായി ഒരുക്കിയ സംവിധാനവും താറുമാറായി. ഈ കഴിഞ്ഞ മാസത്തോടുകൂടി 26-ാമത്തെ മരണം നടന്നു. ഇവിടെ ഉള്ളവർക്ക് ചില ശ്വാസം മുട്ടലും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കൂടുതലും ഇവിടുത്തെ ഇതിൽ നിന്ന് വരുന്ന മണം കാരണമാണ് കൂടുതൽ പേർക്ക് ശ്വാസം മുട്ടലുണ്ടായതും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. ഈ വെള്ളത്തിൻ്റെ ആ മാലിന്യം നിറഞ്ഞൊഴുകുന്ന കാരണം പല പ്രശ്നങ്ങളിൽ പെട്ട് കുഞ്ഞുങ്ങൾ മുതൽ അസുഖമില്ലാത്തവർക്ക് വരെ, വലിയ ആൾക്കാരും അസുഖമുള്ളവരും പ്രായമായവരും എല്ലാവർക്കും ഓരോരോ അസുഖങ്ങൾ വിടുന്നതും അതിൻ്റെയൊക്കെ ഒരു കാരണമുണ്ട്. പല വീടുകളുടെയും മേൽക്കൂരയിൽ വെള്ളത്തിൻ്റെ ചോർച്ചയുമുണ്ട്. വയറിംഗ് സംബന്ധമായ അനുബന്ധ ജോലികളിലും നവീകരണം നടത്തണം. പ്രശ്നപരിഹാരത്തിനായി തങ്ങൾ പരാതികൾ പറഞ്ഞ മടുത്തുവന്ന് കുടുംബങ്ങൾ നിസ്സഹായരായി പറയുന്നു. ബാത്റൂമിൽ നിന്ന് വെള്ളം കൊമ്പിളിച്ചിട്ട് റൂമുകളിലേക്ക് ഒഴുകുവാണ്. അതെന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. പിന്നെ ലൈറ്റ്, ഈ കമ്പികൾ പിടിച്ചു നടക്കുന്ന കമ്പികൾ, അതൊക്കെ തുരുമ്പ് പിടിച്ച് താഴേന്ന് പൊട്ടി വീണുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് ബന്ധപ്പെട്ടവർ ആവർത്തിക്കുമ്പോഴും അത് എപ്പോഴെന്ന ചോദ്യം കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായി തങ്ങൾ ഈ ദുരിതം അനുഭവിക്കുന്നുവെന്നും ഇനിയെങ്കിലും ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണമെന്നുമാണ് പാർപ്പിട സമുച്ചയത്തിലെ കുടുംബങ്ങളുടെ ആവശ്യം. SL വരാജ്, ന്യൂസ് ബ്യൂറോ, അടിമാലി.